ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ഫ്യൂഷൻ കോർണർ അപ്പോൾ നമ്മൾ ഇപ്പോ ട്രാവലിംഗ് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നും ചെയ്യുന്നില്ല അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹു നോസ് മീ ബെറ്റർ അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കൂടുതൽ അറിയുന്നത് ആരാണ് ചെക്ക് ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലും എന്നെ അറിയുന്ന ആൾക്കാരായിരിക്കണമല്ലോ അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ബ്രദർ ഈ രണ്ടു പേരാണ് ഒരാൾ 24/7 എൻ്റെ കൂടെയുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പിന്നെ ഒരാളെന്ന് പറയുന്നത് ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ എല്ലാ സ്റ്റേജും അറിയുന്ന ഒരാളാണ് അപ്പൊ ഈ രണ്ട് പേരിൽ ആർക്കാണ് എന്നെ കൂടുതൽ അറിയുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം ഓക്കെ ഓക്കെ അപ്പൊ ലെറ്റ്സ് സീ ഹൂ നോസ് മീ ബെറ്റർ ഹസ്ബൻഡ് വേഴ്സസ് ബ്രദർ എന്റെ കയ്യിൽ ഈ ഡയറിയിൽ ഞാനൊരു 15 questions എഴുതി വെച്ചിട്ടുണ്ട് ഈ 15 questions ഏതൊക്കെ ഇവർ കറക്റ്റ് ആയിട്ട് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്നെ എത്രത്തോളം അറിയാം എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത് രണ്ടാളുടെയും അപ്പോൾ ഓരോരുത്തർക്കും ഞാൻ പേപ്പറും പെന്നും കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്കോർ എഴുതാൻ വേണ്ടി ഒരാളെ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചുമ്മാ കളിക്കാൻ പോവുകയാണ് 15 questions ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പറഞ്ഞ് ഇവരുടെ ഓൾറെഡി ഞാൻ എൻ്റെ ആൻസേഴ്സ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവരുടെ ആൻസറും വെച്ച് എൻ്റെ ആൻസറും കമ്പയർ ചെയ്ത് നമ്മൾ സ്കോർ ഇടും ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ റെഡി ഓന്നൊക്കെ പറയുന്നുണ്ട് കണ്ടാൽ മതി അപ്പം ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഭക്ഷണം അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഭക്ഷണത്തിനെ ബേസ് ചെയ്താണ് ഐസ്ക്രീം നമുക്ക് സ്വീറ്റിൽ വെച്ച് തന്നെ തുടങ്ങാം നല്ലൊരു കാര്യമല്ലേ അപ്പോൾ എൻ്റെ ഐസ്ക്രീമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണ് അധികം സമയം എടുക്കരുത് പെട്ടെന്ന് എഴുതണം കാണിച്ചേ രണ്ടുപേരും ഓക്കെ ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡിന്റെ ആൻസർ അൺഎക്സ്പെക്ടഡ്ലി കറക്റ്റ് ആണ് ബട്ടർ സ്കോച്ച് ആണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഐസ്ക്രീം ഞാൻ കണ്ടു ഇവൻ പൊട്ടത്തെറ്റാണ് എഴുതി വെച്ചിരിക്കുന്നത് സ്ട്രോബെറി സ്ട്രോബെറി ഐസ്ക്രീം എനിക്ക് ഇഷ്ടേ അല്ല അത് തന്നെ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനെ ഇവര് തെറ്റിച്ചാൽ രണ്ടുപേരെയും ഞാൻ കഴുത്ത് ഞെരിച്ച് കൊല്ലും കാരണം എന്നെ കുറച്ചെങ്കിലും അറിയുന്ന ആൾക്കാർക്ക് പോലും ഇത് ആൻസർ ചെയ്യാൻ പറ്റും അപ്പം ഞാനിപ്പം ഡ്രസ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഏത് കളർ ഡ്രസ്സായിരിക്കും ഞാൻ ചൂസ് ചെയ്യാം ഓക്കെ എന്റെ ഫേവറേറ്റ് കളർ ഏതാന്നല്ല ഡ്രസ്സിൽ എന്റെ ഫേവറേറ്റ് കളർ ഏതാ എനിക്ക് മൊത്തം ഈ കളർ ഡ്രസ്സാണ് ഉള്ളത് അപ്പൊ ഇത് രണ്ടുപേരും ഇത് തെറ്റിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇപ്പൊ പോലും ഞാൻ ബ്ലാക്ക് ഇട്ടിരിക്കുന്നത് ഓക്കെ ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് രണ്ടുപേരും എന്റെ ഫേവറേറ്റ്സ് ആട്ടോ രണ്ട് ഫേവറേറ്റ്സ് ആണ് മൂവിയിൽ മലയാളം മൂവിയിൽ എന്റെ രണ്ട് ഇഷ്ടപ്പെട്ട നടന്മാരാ പക്ഷെ അതിൽ ഒരാളോട് എനിക്കൊരു തുള്ളി ഇഷ്ടം കൂടുതലുണ്ട് അത് ആരാന്ന് ഇവര് കണ്ടുപിടിച്ച് പറയുന്നത് ഫേവറേറ്റ് ആക്ടർ ഓപ്ഷൻസ് ഉണ്ട് ദുൽഖർ ആൻഡ് പൃഥ്വിരാജ് രണ്ടും എന്റെ സ്വീറ്റ് ഹാർട്ട്സ് ആണ് പക്ഷെ അതിൽ ഒരാളോട് എനിക്കൊരു ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ട് ഇത് രണ്ടാളും ശരിയായി പറയുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ പൃഥ്വിരാജ് യെസ് പൃഥ്വിരാജ് യെസ് അപ്പോ രണ്ടുപേർക്കും 1-1 point കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ പഠിച്ച കോളേജിന്റെ പേരെന്താണ് നിനക്ക് അതെന്തായാലും അറിയേണ്ടതാ ഡോക്ടർ എം വി ഷെട്ടി കോളേജ് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡോക്ടർ എം വി ഷെട്ടി എന്ന് വരെ രണ്ടുപേരും എഴുതിയിട്ടുണ്ട് പോട്ടെ അപ്പൊ 1-1 point ഇതിലും രണ്ടുപേരും സ്കോർ ചെയ്തിട്ടുണ്ട് സോറി
എഞ്ചിനീയറിംഗ് മെഡിസിനും ഒന്നും ഞാൻ ആ വഴിക്ക് പോവില്ല എന്ന് എനിക്ക് ഒരു 10th കഴിഞ്ഞപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ ഞാനൊരു 11th 12th ലൊക്കെ ഞാൻ പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഒരു കരിയർ ഓപ്ഷൻ ഉണ്ട്, അതെന്താ? എന്തെങ്കിലും ഗസ് വർക്ക് എങ്കിലും നടത്തുന്ന എനിക്കറിയില്ല. എന്തെങ്കിലും ഗസ് ചെയ് നോക്കട്ടെ. എന്റെ സ്ലാം ബുക്കിലൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആ ഒരു ഇത് വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനി എന്റെ രണ്ട് ഇഷ്ടങ്ങളില് ഏറ്റവും കൂടുതൽ എനിക്ക് ഏത് ഇഷ്ടമാണെന്നുള്ളത് ചോദിക്കാൻ പോണേ. എനിക്ക് ഒരു ട്രിപ്പ് പോവാണെങ്കിൽ ബീച്ചിൽ പോവാനായിരിക്കും അല്ലെങ്കിൽ മൗണ്ടനിൽ പോവാനായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒബ്വിയസ്ലി എന്റെ ട്രിപ്പ് പാർട്ട്നർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ബീച്ച്. പക്ഷെ ഇവൻ മണ്ടത്തരം പറഞ്ഞു എനിക്ക് മൗണ്ടനേക്കാൾ ഒരുപാട് ഇഷ്ടം ബീച്ചാണ്, പക്ഷെ ഇവൻ എഴുതിയത് മൗണ്ടൻ എന്നാണ്. വെള്ളം എനിക്കൊരു ഭ്രാന്താണ്, എനിക്ക് എപ്പോഴും ബീച്ച് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. അതെ, എന്നെ ഫ്രണ്ട്സ് ഒക്കെ വെള്ളം കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് താമര എന്ന് വിളിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ രണ്ടുപേരും എഴുതും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനിത് വാതൂരാതെ പറയുന്ന ഒരു സംഭവമാണ്. എന്റെ ഫേവറിറ്റ് സീരീസ് ഏതാണ്? നിനക്കും ഈസി അല്ലേ? ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ഒരു സീരീസും ഇന്നും ഇന്നിപ്പോ ഞാൻ കുറച്ചും കൂടി ഒക്കെ സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഭ്രാന്താണ്. ഇനിയത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാനിപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഇത് നോക്കുവാണെങ്കിൽ സ്കൂൾ ഫ്രണ്ട്സും കോളേജ് ഫ്രണ്ട്സും ഒന്നും ഞാൻ ചിലപ്പം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ശരിയല്ല. കാരണം പാർഷ്യലായി പോകും. ഇവൻ ഉണ്ടായിരുന്നു സ്കൂൾ കോളേജ് സമയത്തൊക്കെ, പക്ഷെ ഒരാളേ ഉണ്ടായിരുന്നുള്ളൂ, ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത സ്ഥലത്തെ ആ കഥകൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇവരുടെ രണ്ടു പേരോട്, എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത സ്ഥലത്തുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് എപ്പോഴും ഞാൻ കഥകൾ പറയാറുണ്ട്. സോ അവിടെയുള്ള എൻ്റെ ഒരു 5 ഫ്രണ്ട്സിന്റെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിലൊരു 5 പേരുടെ പേര് എഴുതണം. പക്ഷെ അതിൽ ഒരാളുടേതാണ് എഴുതുന്നതെങ്കിൽ ഒരു പോയിന്റ് കിട്ടും, രണ്ടുപേരുടേത് ആണെങ്കിൽ 2 പോയിന്റ് കിട്ടും. അങ്ങനെ അങ്ങനെ 5 ഫുൾ എഴുതുകയാണെങ്കിൽ 5 പോയിന്റ്സ് കിട്ടും. ഇത് അടിപൊളിയായിട്ട് 5 പേരുകൾ എഴുതിയിട്ടുണ്ട്. റിനി, ഏഞ്ചല, ശ്രുതി, നസ്മിൻ,
റിനു അഞ്ച് പേരുകൾ എഴുതിയിട്ട് വിന്നാ യെസ് കറക്റ്റ് സോ ഇവിടെ 5 പോയിന്റ്സ് ഇവിടെ 2 പോയിന്റ്സ് ഓക്കേ ഓക്കേ ഇനിയത്തെ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയാനുണ്ടെങ്കിൽ നമ്മളിപ്പോ രാത്രി നൈറ്റിലൊക്കെ ഒരു ചുമ്മാ ട്രാവൽ ചെയ്യാൻ പോകണം നമുക്ക് തോന്നുമല്ലോ ഒരു 8 മണിക്കൊക്കെ ഒന്ന് പുറത്തു പോകണം എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് ബുള്ളറ്റിൽ പോകുന്നതാണോ കൂടുതൽ ഇഷ്ടം കാറിൽ പോകുന്നതാണോ കൂടുതൽ ഇഷ്ടം യെസ് രണ്ടുപേരും കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് പൊതുവേ ഗേൾസിന് കൂടുതൽ നൈറ്റ് ഡ്രൈവ് ഒക്കെ ബുള്ളറ്റ് പോകാനായിരിക്കും ഇഷ്ടം അത് എനിക്ക് തലവേദന വരും ഓവർ തണുപ്പടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ എപ്പോഴും കാറ് പോവാം ബുള്ളറ്റ് പോവാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല രാത്രി നമുക്ക് കാറ് പോവാൻ പറയും എന്നാലും എനിക്ക് പിറ്റേ ദിവസം സമാധാനം ഉണ്ടാവും അപ്പൊ എനിക്ക് കാറാണ് പക്ഷെ അത് രണ്ടുപേരും ശരിയാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോന്ന് ഇങ്ങനെ സെർച്ച് ചെയ്യണ്ട അതുപോലെ നോക്കുമ്പോൾ എനിക്ക് യൂട്യൂബ് ആണോ നെറ്റ്ഫ്ലിക്സ് ആണോ കൂടുതൽ ഇഷ്ടം ഞാൻ യൂട്യൂബ് ആളാണോ നെറ്റ്ഫ്ലിക്സിന്റെ ആളാണോ ഇതൊന്നും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം രണ്ടുപേരും പുഷ്പം പോലെ ഇത് എഴുതിയിട്ടുണ്ട് ഞാനൊരു യൂട്യൂബ് പേഴ്സൺ ആണ് എനിക്ക് കൂടുതലും യൂട്യൂബിൽ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് കാണാനാണ് നെറ്റ്ഫ്ലിക്സിലുള്ള അത്രയും ലോങ് ആയിട്ടുള്ളത് കാണാനുള്ള ക്ഷമ ഇത്തിരി കുറവ് നമ്മളുടെ 10th അല്ല 11th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ആണോ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കടയിൽ പോയിട്ട് പെർച്ചേസ് ചെയ്യുന്നതാണോ കൂടുതൽ ഇഷ്ടം ഇപ്പൊ നമുക്ക് ഓൺലൈൻ എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ പക്ഷെ ഓഫ്ലൈൻ ഇല്ല പക്ഷെ ഗിവണ ചാൻസ് എനിക്ക് ഏതായിരിക്കും കൂടുതൽ ഇഷ്ടം അതെ നേരത്തെ ഏതായിരുന്നു ഇഷ്ടം രണ്ടുപേരും കറക്റ്റ് തന്നെ എഴുതിയിരിക്കുന്നത് എനിക്ക് കടയിൽ പോയി സാധനം വാങ്ങിക്കാനാണ് കൂടുതൽ ഇഷ്ടം നോക്കി 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 ആണ് പക്ഷെ ഇപ്പം ചെറുതായിട്ട് ഓൺലൈൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട് അവസ്ഥ ഉണ്ട് ഓക്കെ ഇതും ഈസി ആയിരിക്കും നിങ്ങൾക്ക് എനിക്ക് വാട്ടർ തീം പാർക്ക് ആണ് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ചുമ്മാ റൈഡ്സ് ഉള്ള തീം പാർക്ക് ഉണ്ടല്ലോ അതായിരിക്കും കൂടുതൽ ഇഷ്ടം ഈസിയാണ് എനിക്ക് ന്യൂട്ടല ആണോ കൂടുതൽ ഇഷ്ടം പീനട്ട് സ്പ്രെഡ് ആയിരിക്കും പീനട്ട് ബട്ടർ ആണോ കൂടുതൽ ഇഷ്ടം ഈസി അല്ലേ ഞാനും നീയും കൂടി കുറെ കട്ട് കഴിച്ചിട്ടുണ്ട് സാധനം ന്യൂട്ടല ഓക്കെ അപ്പൊ നമ്മളുടെ റിസൾട്ട് ഞാനിവിടെ നോക്കി സ്കോറിംഗ് ഒക്കെ നോക്കി എന്റെ രണ്ട് നല്ല പിള്ളേരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ 19 പോയിന്റ്സ് അതായത് ഫുൾ മാർക്ക് നേടി എന്റെ ഹസ്ബൻഡ് വിൻ ചെയ്തിരിക്കുന്നു തൊട്ട് പിന്നാലെ ഇവനോട് 14 മാർക്സ് ഇവൻ വാങ്ങിയിട്ടുള്ളൂ അവനുള്ളത് ഞാൻ വീഡിയോ ക്ലോസ് ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും അവൻ എന്റെ ഫ്രണ്ട്സിന്റെ പേര് ചോദിച്ചിട്ട് അവന് തോന്നിയ പേരൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അവന്റെ ഫ്രണ്ട്സിന്റെ അപ്പൊ 19-ഉം 14-ഉം മാർക്സ് നേടി എന്തായാലും പാസ് മാർക്ക് എബോവ് ആണ് അതുപോലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവർക്ക് എന്നെ കുറിച്ച് അറിയുന്നു പക്ഷെ രണ്ടുപേരും പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇതുപോലെ എന്തെങ്കിലും വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റും ചെയ്ത് പറയണം ഓക്കെ ബൈ ബൈ